ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ഓഫീസിലൊക്കെ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന വാട്ടർ ടാങ്കിലേക്കുള്ള ഒരു പമ്പാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വലിയ ചിലവൊന്നുമില്ല. ഒരു 100-150 രൂപയ്ക്ക് എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതൊരു മോട്ടറാണ് ഇതിൻ്റെ ചിലവ് വരുന്നത്. ഇതിന് ഏകദേശം ഒരു 100 രൂപേൻ്റെ അകത്തേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ്. ഒരു 7 ഇഞ്ച് നീളത്തിൽ 2.5 ഇഞ്ച് ഉള്ള പൈപ്പാണ് എടുത്തിട്ടുള്ളത്. അത് മാർക്ക് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്യാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 12 വോൾട്ടിന്റെ മിനി വാട്ടർ പമ്പാണ്. ഇതിന് ഏകദേശം ഒരു 100-150 രൂപയുള്ളൂ വില. ഓൺലൈനിലൊക്കെ ഇത് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഒരു എൽബോ എടുത്തിട്ടുണ്ട്. ആ വെള്ളം നേരോട്ട് മുകളിലോട്ട് കയറുന്ന ഭാഗത്ത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് ചൂടാക്കിയിട്ടൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ 2 ബാറ്ററി എടുത്തിട്ടുണ്ട്. ഞാനൊരു ബാറ്ററി എടുത്തതേ ഉള്ളൂ. അതല്ലെങ്കിൽ ഒരു 12 വോൾട്ടിന്റെ അഡാപ്റ്റർ ഉണ്ടെങ്കിൽ അതായാലും മതി. അപ്പോൾ ആ ഒരു 2 ബാറ്ററി ഞാൻ രണ്ടും യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് ബാറ്ററിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ഒന്ന് സോൾവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ മോട്ടറിൻ്റെ 2 വയറുണ്ടാവും മോട്ടറിൽ. ആ മോട്ടറിൻ്റെ ഒരു ഭാഗം ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. അതും ഞാൻ സോൾഡർ ചെയ്ത് എടുക്കുകയാണ്. പിന്നെ 2-ാമത്തെ വയർ ഞാൻ സ്വിച്ചിലേക്ക് മാറ്റി വെക്കുകയാണ്. മുകളിൽ കൊടുക്കാനുള്ള സ്വിച്ചിലേക്കുള്ള വയറിലേക്ക് മുകളിൽ കൊടുക്കാനുള്ള സ്വിച്ചിലേക്കുള്ള വയറിനായിട്ട് ഞാൻ ഒരു ബാറ്ററിയിൽ നിന്നുള്ള കണക്ഷന് സോൾഡർ ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ആ 2 ബാറ്ററിയും ഗ്ലൂ ഗണ് ഉപയോഗിച്ച് ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ് ഈ മോട്ടറിലേക്ക്. പിന്നെ ആ മോട്ടറിൻ്റെ ഔട്ട്പുട്ട് ഭാഗത്തേക്ക്, അതായത് വെള്ളം പുറത്തേക്ക് വരുന്ന ഭാഗത്തേക്ക് ചെറിയൊരു കഷ്ണം പൈപ്പ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം ആ ഒരു പൈപ്പ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം മോട്ടറിൻ്റെ ഒക്കെ ഏകദേശം വർക്കൊക്കെ കഴിഞ്ഞ് ഇതിന് നമുക്ക് ഈ ഒരു സെറ്റ് ചെയ്ത മോട്ടറിൻ്റെ വെള്ളം അടിയിൽ എടുക്കുന്ന ഭാഗത്തുണ്ടല്ലോ, അവിടേക്ക് ഒരു 1/2 ഇഞ്ചിന്റെ പൈപ്പ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ ആ PVC പൈപ്പിലേക്ക് ഒരു ഹോളിട്ട് കൊടുക്കണം. അതായത് നമ്മുടെ ഈ ഔട്ട്പുട്ട് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്, വെള്ളം പുറത്തേക്ക് വരുന്ന പൈപ്പ് ഇതിൽ കയറ്റിയിടാൻ വേണ്ടിയിട്ടാണ് ആ ഹോളിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ആ ഒരു പൈപ്പ് അതിന് കൂട്ടുന്ന കയറ്റിയിടാം. ഇനി അത് ലീക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം 1/2 ഇഞ്ചിന്റെ ഒരു PVC പൈപ്പിന്റെ കഷ്ണം കൂടി സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഒരു എൽബോവും സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചെയ്യുന്നത് ഇതിന്റെ മുകൾ ഭാഗത്തേക്കുള്ള അടപ്പ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ നേരത്തെ കട്ട് ചെയ്ത PVC പൈപ്പിന്റെ ഒരു ബാലൻസ് വന്നൊരു ഭാഗമുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത ശേഷം ഒന്ന് ചൂടാക്കി കൊടുത്താൽ ഇതുപോലെ ഒന്ന് പരന്ന് കിട്ടും. അപ്പോൾ ഇതിനെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്ത് എടുക്കുകയാണ്. ഇത് ചൂടുണ്ടാകുമ്പോൾ കട്ട് ചെയ്യാൻ കുറച്ച് എളുപ്പമാണ്. അപ്പോൾ അതൊന്ന് റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തതന്നേ ഉള്ളൂ. അതല്ലേ ഒരു സ്റ്റോപ്പർ വെച്ചിട്ട് അടക്കുന്നെങ്കിൽ അത് അങ്ങനെയും ചെയ്യാം. അപ്പോൾ എനിക്ക് സ്റ്റോപ്പർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തത്. ഇനി ആ സ്വിച്ച് ഒന്ന് മുകളിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് അതിൽ വോളിട്ട് കൊടുക്കണം. അതിനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ആദ്യം. മാർക്ക് ചെയ്ത ശേഷം ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി ആ സ്വിച്ച് ഇവിടെ നിന്ന് ഒന്ന് ഫിക്സ് ചെയ്താൽ മതി. ഒന്നുമില്ല, ആ സ്വിച്ച് ഒന്ന് വെച്ച് ഒന്ന് പ്രസ് ചെയ്താതെ സെറ്റ് ആയിക്കോളും സ്വിച്ച് അവിടെ. ഇനി നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചാൽ സ്വിച്ചിലേക്കുള്ള വയറുകൾ രണ്ടും ഇതിലേക്കൊന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. ഞാൻ സോൾഡർ ഉള്ളത് കൊണ്ട് അങ്ങനെ ഉപയോഗിക്കുന്നതന്നെ ഉള്ളൂ. സോൾഡർ ഇല്ലാത്തവരാണെന്ന് ചുറ്റി കൊടുത്താലും മതി. ഓക്കെ, അപ്പോൾ സോൾഡറിങ് ഒക്കെ കഴിഞ്ഞ ശേഷം ഞാൻ ഇതിൻ്റെ അടുത്ത് മുകളിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം ഒന്ന് ഫിറ്റ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ വർക്കൊക്കെ. ഇപ്പോൾ ഇതിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയി. ഇനി ഇതിന്ന് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് വീട്ടിൽ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഓൺലൈനൊക്കെ ഇത് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 800 ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ വില വരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ഞാൻ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. പുതിയൊരു വീഡിയോ ആയി ഇനി വീണ്ടും വരാം. ബൈ.